ഇതുണ്ട്. ഇതിപ്പോ മൂന്ന് സത്യം പറഞ്ഞ മൂന്നാമത്തെ തവണയാണ് ഇപ്പൊ ഈയൊരു നമ്മളെ വെയിറ്റ് നോക്കുന്നത് കേട്ടോ. ഈ ഒരു കാണുന്നതാണോ ഇതെന്താ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊന്നും രണ്ടല്ല, ഒരുപാടുണ്ട്. വലിയ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുതാ, ഇതൊരു നാലാൾക്കാരാണ് ഉണ്ടെങ്കിൽ അതിൽ ഇത് മൈനസ് ആക്കിയിട്ടാണ് ഇതൊരു വണ്ടിയുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യട്ടോ. എന്താ കേട്ടോ, പാളയം ടോൾ പ്ലാസ് കേട്ടത് 6 വീലിന് 80 റുപ്യ, പിന്നെ 10 വീലിന് 130. സൗഖ്യമാ? ഓക്കെ ഓക്കെ. അസ്സലാമലൈക്കും, ഇവിടെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ വണ്ടി ഇവിടെ ചെറുതായിട്ട് ആൾട്ടാക്കിയിട്ടാണുള്ളത് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളെ വണ്ടിക്ക് ഗ്രീസ് അടിക്കണം. അതായത് നമ്മളിപ്പോ ഇനി ചുരം കയറാൻ വേണ്ടിയാണ്ട് പോകാൻ നിൽക്കുക. കാരണം ഇവിടെ നമുക്ക് ചുരം കയറാൻ മുമ്പ് വണ്ടിയൊക്കെ കറക്റ്റ് പിറ്റല്ലേ നോക്കിയിട്ട് നമ്മൾ കേട്ടിരുന്നു കേട്ടോ. ഇതവിടെ അതിൻ്റെ ഏട്ടന്മാർ ഗ്രീസ് അടിക്കുന്നുണ്ട്. വണ്ടിപ്പോ നമ്മള് ചുരത്തിന്റെ താഴ്ഭാഗത്താണ്. ഇനി വെള്ള തവണ ധർമ്മപുരി അല്ല, ഇനിയിപ്പോ ചുരം കയറാൻ എത്ര കിലോമീറ്റർ? ഇതാണ് തുപ്പൂർ ടൗൺ കേട്ടോ. നമ്മൾ ഈ ഒരു ടൗണിൽ നിന്ന് ഇനി നേരെ കയറി ചെല്ലുന്നത് നമ്മളെ ചുരമാണ്. അവിടെ ഗ്രീസ് അടിക്കാണ്. നമ്മളെ വണ്ടി കറക്റ്റ് നോക്കി ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് കയറി പോകും കേട്ടോ. ഏതൊരു നമ്മുടെ വണ്ടി എന്നല്ല, ഏതൊരു വണ്ടിയും ഒരു ഏരിയയിൽ നിന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് കയറി പോകുള്ളു. കാരണം വേറെ ഒന്നല്ല, കാരണം എന്തെങ്കിലും ചുരത്തിൻ്റെ അവിടെ വെച്ച് എന്തെങ്കിലും കംപ്ലൈൻറ്റ് കുടുങ്ങിയാൽ അത് പിന്നെ നമ്മൾ ആകെ സീനാവും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാവുമ്പോൾ നമുക്ക് അത്ര കംപ്ലൈൻ്റ് ഒന്നും വരാനില്ല. അവർ ഗ്രീസ് അടിക്കാട്ടോ, ഗ്രീസ് അടിച്ചോണ്ടിരിക്കുകയാണ്. സൗഖ്യമാ? ഓക്കെ, ഗ്രീസ് അടിക്കട്ടോ. അപ്പൊ നമ്മളെ എന്താ ക്യാമറ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഇവിടെ പരിപാടി തരാൻ വേണ്ടിയാണ് അവർ വന്നാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിലല്ലോ ഒരുപാട് വണ്ടികളാണ് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതോ. വലിയ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരുതാ, ഇതൊരു നാലാൾക്കാരാണ് ഉണ്ടെങ്കിൽ ഇവർ നമ്മളെ വണ്ടി അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഗ്രീസ് അടിക്കാണ്ടോ ചോദിച്ചിക്കാണ്ട് ഇവിടെ നിന്ന് കാണാം. നമ്മൾ ഒരു വല്യണ്ടൊക്കെ വരട്ടെ. അപ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ അവർ കാണിക്കുന്ന ഒരു ആക്ഷൻ, അതായത് അവർ ഇങ്ങനത്തെ ഒരു കയ്യേറ്റ് ഇങ്ങനെ ഒരു ആക്ഷൻ എന്തോ കാണിക്കും. ആ ആക്ഷൻ കാണിക്കുന്നത് ഗ്രീസ് അടിക്കാനുള്ള വണ്ടികൾ ആൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ആക്ഷനൊക്കെ കാട്ടിക്കാണ്ട് നമ്മളോട് വണ്ടി സൈഡാക്കാൻ ഇതാക്കാൻ പറഞ്ഞത്. കാരണം നമ്മളെ ഓൾറെഡി ഏകദേശം വണ്ടികളൊക്കെ ഇവിടെ വല്ലണ്ടി ചുരം കയറുന്നതിന് മുമ്പ് ഇവിടെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടികൾ കയറുള്ളൂ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ തന്നെ ഇവർ നാലാൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ അറിയാം. ഇതവിടെ നാളെ കേട്ടോ മാറി കിട്ടും. ഇവിടെ വണ്ടി ഇവരുടെ മുമ്പിൽ ഒരുപാട് വണ്ടികൾ അങ്ങനെ ആൾട്ടേക്കുണ്ട്. ഇവിടെ ഒന്നുണ്ട്, അതപ്പുറത്തുണ്ട്. ഇതൊക്കെ വണ്ടി കയറാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ. ഇതൊക്കെ തീയെണ്ണാണ്. ഇതിവിടെ കണ്ടോ, ഇതാ ഇവര് ഫുള്ള് ഗ്രീസ് വെക്കുകയാണ്. അല്ല, അതിലിപ്പോൾ ഗ്രീസ് അടിച്ചവർക്ക് എത്ര പൈസ? 200 കംപ്ലീറ്റ് അടിച്ചാല് ചെക്ക് ചെയ്താല് ദിവസം. പിന്നെ അതായത് വണ്ടിയുടെ കംപ്ലീറ്റ് നമ്മളെ സച്ചു നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ കംപ്ലീറ്റ് നമ്മൾ ഇവിടുന്ന് ഒരു ലോറിക്ക് വല്യണ്ടിക്ക് കേട്ടോ ഗ്രീസൊക്കെ കംപ്ലീറ്റ് അടിച്ച് ക്ലിയർ ആക്കിയാൽ 200 റുപ്യയുടെ പോലെ ചാർജ്. 500 3000 ആൾക്കാർ മെനക്കെട്ടാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആ അവിടെ ചാർജ് ആടണ്ടല്ലേ, റേറ്റ് കൂട്ടിയിരിക്കണോ? ഇതിൻ്റെ ഇവിടെ റേറ്റ് ഇവിടെ കാണട്ടോ.
സിക്സ് വീലിന് 80 rupees. പിന്നെ ഇതാട്ടോ ഒരാടെ ചാർജ് ഷീറ്റ് ഇവിടെ ഉണ്ട്, 6 wheels 80 rupees. പിന്നെ 10 wheels 130, 12 wheels 170, 14 wheels 220 rupees കേട്ടോ. അതായത് നമ്മൾ ഇതാണ്, അപ്പോൾ നമുക്ക് 200 rupees ഇവിടെ അവന് റേറ്റ് ഇട്ടിരിക്കുന്നത് ഇതാണോ 220 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ കണക്കിലൊന്നും എല്ലാം റേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് തന്നെ 200 rupees ചാർജ്. നമ്മുടെ വണ്ടി ഇതാ, മാമത് ഫോൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ അസീഫിക്ക് തകണോ. എന്തായാലും ഒരു ലോറി യാത്ര. ശരിക്കും നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ശരിക്കും നമുക്ക് ഗ്രാമങ്ങളിലൊക്കെ ഇറങ്ങിക്കാണ്ട് അവിടെ പോയിക്കാണ്ട് വീഡിയോ എടുക്കണം. ശരിക്കും അതാണ് ശരിക്കും നമ്മളിങ്ങനെ ഹൈവേയിലൂടെ പോകുമ്പോൾ നമ്മൾ കിട്ടാത്ത പല കാഴ്ചകളും നമ്മൾ ഗ്രാമങ്ങളിൽ നിന്ന് കിട്ടും. നല്ല വെയിലാണ്, അപ്പോൾ ഗ്രാമങ്ങളിൽ കിട്ടും. പക്ഷേ നമുക്ക് ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ അത് നടക്കില്ല. നമ്മളെന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടാവുന്ന അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുക, അതായത് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. വേറെ ഒന്നല്ല. എന്താപ്പാ ഒരു വണ്ടി സൈഡാക്കിയതാ, അവർ കൈയേറ്റ് കാണിച്ച് വണ്ടി സൈഡാക്കി. ഓരോരുത്തരും വണ്ടി ഇങ്ങനെ സൈഡാക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത വണ്ടി ആ സൈഡിലുള്ള ലോറി പോകുന്നതാ, അത് ഞാൻ അതിൻ്റെ അതായത് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് സൈഡാക്കി കേട്ടോ. അവിടെ ഇത് നമ്മൾ നേരത്തെ കണ്ട ഏട്ടനാ. അതെന്താ വെച്ചാൽ അവർ കൈ കാണിച്ച് സൈഡാക്കും, അതായത് അവർക്കറിയാം ഇവിടെ എന്തായാലും വിസ അടിക്കാൻ വരുന്നുള്ളു. പിന്നെ നമ്മൾ ഈ ഒരു ഇതിൽ പറഞ്ഞാൽ ഫുൾ ബാറ്ററി ആട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററി റീകണ്ടീഷൻ ചെയ്തിട്ട് റിട്ടേൺ നമുക്ക് തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോസ് എന്തായാലും നമ്മളിതിൻ്റെ ഒപ്പം, അതായത് ഈ ഒരു യാത്രയിൽ എന്തായാലും കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ ലോഡ് ഇറക്കാൻ പോകുന്ന സ്ഥലത്ത് മാമ സംസാരിച്ചോളാം പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ക്ലിയർ ആക്കി തരാം, അവിടുന്ന് നമുക്ക് വീഡിയോ എടുക്കാനുള്ള അതുണ്ട്. കാരണം ഭയങ്കര പോക്കി തേക്കാറ്. കാരണം അതിൻ്റെ ഉള്ളിൽ ശരിക്കും ബാറ്ററിൻ്റെ ഉള്ളിലേ നമ്മളെ ഈ ഉണ്ടല്ലോ, ഈ ഉരുക്കിയിട്ടൊരു ഒരു പേപ്പർ പോലെ ആക്കിയിട്ടുണ്ടാവും. നമ്മൾ പല വീഡിയോസിൽ നമ്മൾ കണ്ടതാണ്, അത്രയുള്ള അറിവുള്ളൂ. കൂടുതൽ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് അറിവ് നമുക്ക് അവിടെ പോയാലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ തന്നെ ശരിക്കും ഈയം ചൂടാക്കിയിട്ടൊക്കെ ചെയ്യുന്ന കേട്ടോ. ഏതാണെന്ന് വെച്ചാൽ ബാക്കി കാഴ്ചകളും കൂടി കാണാം. നമുക്ക് ഇവിടെ നിന്ന് ഈ ചുരം കയറാണ്ട് ചുരത്തിൻ്റെ വീട് എന്തായാലും നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ യാത്രയിൽ, അതായത് ഇങ്ങനത്തെ ലോറി യാത്രയിൽ നമുക്ക് കിട്ടുന്ന പുതിയ അനുഭവങ്ങളാണ് ഈ ഒരു ഗ്രീസ് സ്റ്റഡിയൊക്കെ, പിന്നെ അതിൻ്റെ റേറ്റ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയത്. അതായത് ഇൻഷാ അല്ലാഹ് നമുക്കിനി നേരെ ചുരം കയറാൻ വേണ്ടി പോവാം. അപ്പോൾ അവിടെ നിന്ന് ഈ ഏട്ടൻ കൈ കാണിച്ചു ആ വണ്ടി നിർത്തി. ഇതാ അവിടെ ചേച്ചിട്ടുണ്ട് ഗ്രീസ് അടിക്കാൻ. അപ്പോൾ എന്താട്ടോ ആ വണ്ടി ഇവർ കൈ കാണിച്ച് നിർത്തി. ഇതിന് മുമ്പിലൊക്കെ ഉള്ള ഗ്രീസ് അടിക്കാൻ, എല്ലാ വണ്ടിയുടെ എടുത്തൊരു ഗ്രീസിൻ്റെ ഗ്രീസ് അടിക്കുന്ന ഇതുപോലുള്ളൊരു ഇത് കാണാം. പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള റോഡാണ്, അതുകൊണ്ട് തന്നെ ടോൾ റോഡാണത്. പിന്നെ ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ടോൾ ഏകദേശം 65 rupees നമ്മൾ ഈ ഒരു ലോറിക്ക് വരുന്നത്. മറ്റു വാഹനങ്ങളുടെ കണക്ക് നമുക്കറിയില്ല, കാരണം നമ്മളിപ്പോൾ ലോറിയിൽ സഞ്ചരിക്കുന്നു തന്നെ നമ്മൾ അങ്ങനെ ചെറിയ ഒരു ഇത് കിട്ടില്ല. ടോൾ ടോളുള്ള റോഡാണിത്. ഏകദേശം 600 rupees ടോൾ അടച്ചിട്ടാണ് ഈ ഒരു റോഡ്. അപ്പോൾ നമ്മൾ നേരെ ചെയ്യും ഈ ഒരു 2 kilometer ദൈർഘ്യമുള്ള ഈ ഒരു നമ്മളെ ഇത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ടോള്
ടോളാണ്. ടോള് അവിടെ ടോൾ പ്ലാസ് കാണാൻ പറ്റിട്ടോ. ഇൻഷാല്ലാ നമ്മൾ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സാറ് നല്ല ഒരുപാട് കാഴ്ചകൾ, എനിക്ക് ഒരുപാട് കാര്യങ്ങളും അതുപോലെ തന്നെ അറിയാൻ കഴിഞ്ഞു. പിന്നെ ഈ ഒരു ജ്വരം ചേർന്നപ്പോൾ നല്ല നല്ല ചിലവാണ്. അപ്പോൾ അമ്മയോടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഇങ്ങനെ കയറ്റി കയറ്റി ഒരു പതി ഉണ്ടാവും ലാൻഡിങ്. ആ സമയത്ത് മാത്രവും ചെറിയതായിട്ട് കാണുന്നു. ഏതായാലും സച്ചു നമ്മുടെ വേറെ വീട് കൊടുക്കുന്നുണ്ട്. സച്ചു എന്തായി കൊരങ്ങന്മാരെ കണ്ടോ? എത്ര കണ്ടോ? അഞ്ചാറ് എണ്ണ മരം പറ്റില്ലാന്നല്ലോ. നമ്മളിവിടെ ഡ്രൈവ് ചെയ്യുന്നുണ്ടോ. നമ്മളങ്ങനെ ചുരം ഏകദേശം കയറിട്ടോ. നമ്മളിപ്പോൾ ടോൾ പ്ലാസ് എത്താറായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതാ, ഈ ഒരു കാണുന്നത് ഉണ്ടോ. ഇതെന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊന്നും രണ്ടല്ല, ഒരുപാടുണ്ട് കേട്ടോ. അങ്ങനെ ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ കാറ്റാടി. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നില്ലേ. അപ്പോൾ അതിൻ്റെ വീലാണ് മെയിൻ ഇതുണ്ടോ പ്രത്യേകത. വേറെ ഒന്നുമല്ല, അതിൻ്റെ വീല് ഫ്രണ്ടിലും ബാക്കിലും ഉള്ളു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കമ്പി വെച്ച മാതിരി, നമ്മളെ ബോഡി സബോഡി വെച്ച മാതിരിയുള്ള എന്താണ് നമ്മുടെ കണ്ടെയ്നർ പോലുള്ള ബോഡി അല്ലെങ്കിലും നീളത്തിൽ നല്ല ലെങ്ത്തിൽ, അതായത് അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 210 അല്ലേ, 65 മീറ്റർ 200 അടി കേട്ടോ. എന്തായാലും ഇപ്പോൾ നമ്മൾ നേരെ ഇനി എത്തുന്നത് ടോൾ പ്ലാസയിലേക്കാണ്. നമ്മളെ മുമ്പിൽ കാണുന്ന ടോൾ പ്ലാസയുണ്ട്. അപ്പോൾ ടോൾ അടിക്കുന്നത് എത്ര ആണെന്നുള്ളത്, പിന്നെ നമ്മൾ ഫാസ്റ്റാഗ് ഉണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ എത്രയാണ് എന്നുള്ളത് നമുക്ക് കാണാം. റസ്സുകളൊക്കെ തന്നെ കാണണം. കുറച്ചൊന്നുമല്ല, ഒരുപാടുണ്ട്. നമ്മുടെ ഈ ലെഫ്റ്റിൻ്റെ റൈറ്റിലൊക്കെ ആയിട്ട് ഒരുപാട് ഇവിടെ കിടക്കുന്നുണ്ട്. അത് നൈറ്റിന് മാത്രം ആ വണ്ടി ഓടുകയുള്ളൂ. ശ്രദ്ധിച്ചാലറിയാം അതിൻ്റെ വീല്, അതിൻ്റെ ബോഡിട്ടോ. അതായത് നമ്മൾ കമ്പനി യൂസ് വെച്ച പോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും മാത്രമുള്ളൂ വീലിൻ്റെ ഇതിട്ട്. നമുക്ക് എത്രത്തോളം അതിന് എക്സ്പോർട്ട് പോകുന്ന വണ്ടിയാണ് അതിന് പിന്നിലുള്ളത്. നമ്മളെ ടോൾ പ്ലാസ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 500 മീറ്ററിലാണ് ടോൾ പ്ലാസ, അതായത് നമ്മളെ മുമ്പിലെ കാണുന്ന ടോൾ പ്ലാസ. ടോൾ പ്ലാസിൻ്റെ നേരതാ ക്ലാസ് കഴിഞ്ഞത്. ഇവിടെ ദോശ വയ്ക്കാൻ വേണ്ടി കണ്ട് വണ്ടി സൈഡാക്കിയിട്ടുള്ളൂ കേട്ടോ. അതായത് ഇൻഷാല്ലാ ഫുഡ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം. നമ്മൾ വണ്ടി തൂക്കാൻ വേണ്ടി പോകട്ടോ. നമ്മളെ മുമ്പിൽ കാണുന്നതാണ് തൂക്കണത് കേട്ടോ. ഇതിലാണ് കയറ്റി നിർത്തുക, എന്നിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട്
കറക്റ്റ് വണ്ടിനെ വെയിറ്റ് ഇട്ടു. നമ്മൾ വണ്ടി ഇതാ ഇത് തുലാസമ കയറ്റുന്നുണ്ട് കേട്ടോ. ഇനി ചൂട്ടാൻ വണ്ടി പോവാണ്. ഇതാണ് ഈ ഒരു സീറ്റ് പോലെ കാണുന്നതാ. ഇതൊരു വണ്ടി കയറ്റി നിർത്തിയിട്ട് അത് തൂക്കും. ഇപ്പോൾ വണ്ടീൻ്റെ വെയിറ്റ് അകത്തുള്ള അതായത് കമ്പ്യൂട്ടറിൽ തെളിയുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. അവർ സിസ്റ്റത്തിൽ ഇതിൻ്റെ അത്ര വെയിറ്റ് എന്നൊക്കെ കാണിക്കും. നമ്മളെ ലോഡ് അതായത് സാധാരണ വണ്ടി കാലിലോഡായി കണ്ട് വണ്ടി തൂക്കും ആദ്യം. പിന്നെ അത് ഫുൾ ലോഡിൽ തൂക്കുമ്പോൾ ആ കാലിലോഡ് എത്ര ആയിരുന്നോ അതിൽ നിന്ന് മൈനസ് ആക്കിയിട്ടാണ് ഇതൊരു വണ്ടിയുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് അവിടുന്ന് തൂക്കി, ഒന്ന് നമ്മൾ നാട്ടിൽ നിന്ന് പോരുമ്പോൾ അവിടുന്ന് തൂക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ മൂന്ന് സത്യം പറഞ്ഞാൽ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ഒരു നമ്മളെ വെയിറ്റ് തൂക്കണം കേട്ടോ. പോവാ എത്ര പേര് വെയിറ്റ് തൂക്കാനേ ഇതിൻ്റെ നമ്മൾ അതിൻ്റെ ചോദിച്ചിരിക്കാം എത്ര വെയിറ്റ് തൂക്കാനേ. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ പൈപ്പും ജെ പൈപ്പൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ ഗോഡൗണിൻ്റെ അവിടെ ഉള്ളത് കേട്ടോ. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാണ് നമ്മൾ ആ ബില്ല് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മറ്റേ വീഡിയോ നമ്മളവിടെ കട്ടായി ചാർജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോപ്പറോ ചാർജ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഫോണിലാണ്. ചാർജ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതാ ഇപ്പോൾ ചാർജ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ എടുത്തു കാണുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ടൈം എടുക്കില്ലെന്ന് വിചാരിച്ചിട്ടോ. അതായത് നമ്മൾ മൂന്ന് സ്ഥലത്ത് നമ്മൾ വെയിറ്റ് നോക്കിയപ്പോൾ മൂന്നും ഇതിലായിരുന്നു. മൂന്ന് വെയിറ്റ് ആയിട്ടാണ് കാണിച്ചത്. എന്താണെന്നറിയില്ല. ഏതായാലും ഇൻഷാല്ല നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും വേറെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ഒരുപാട് വീഡിയോസ് കാണാനുണ്ട്. അസ്സലാമു അലൈക്കും.